പാട്ടുകൾ കാരണം ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ. ഒന്നാമത്തെ പാട്ട് പണി അടുത്ത സീനാവേ ഇച്ചിമുള്ളി അധോലോകം വന്നു. ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ബാക്ക് എനക്ക് വന്നി നമുക്ക് ഇവരെ റിയാക്ട് ചെയ്യാൻ തന്നെ എനിക്ക് പേടി. അതോ കുട്ടികൾക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് പാട്ടുകളല്ലേ നല്ലത്? അതെ അതെ, ഈ കാക്കേ കാക്കേ കൂടെ അവിടെ ഇല്ലേ, അങ്ങനത്തെ സിമ്പിൾ സോങ്സ് കുട്ടികൾക്ക് നല്ലത്. നിങ്ങളൊക്കെ ഗുണ്ടകളാ. ഇനി നിങ്ങൾ പോയിട്ട് വിളിക്കും, മാമൻ കണ്ടുപിടിക്കാട്ടാ. നിങ്ങളിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പരിഹാരം എന്റെ കയ്യിലുണ്ട്. ഗുളിക പ്രമേഹത്തിന്റെ ഇതാഹാരത്തിന് മുമ്പും ഇത് പിമ്പും. നിർത്തിയ ബസ് ഓടുന്നില്ല എന്തുകൊണ്ടെന്നാണ് ആണ് എന്റെ ചോദ്യം. ഇനി പണ്ടാറടങ്ങി കുത്തുമാറയെടുത്ത് പോട്ടെ നായിന്റെ നശിച്ച് നാരാണ കല്ലെടു. ഇത്രയും നാളായിട്ട് തനിക്ക് അറിഞ്ഞൂടെ? അറിയത്തില്ല, പറഞ്ഞു കൊടുക്ക് മഹേന്ദ്ര. പക്ഷെ അവര് പറഞ്ഞ് തയറില്ല, അതല്ല ബസ് നിർത്തിയത് കൊണ്ടാണ് ഓടാത്തത്. ഓക്കെ, എന്റെ കർത്താവേ, ഞാൻ സമ്മതിച്ചു. താങ്ക് യു, വെൽക്കം. ഒരു പട്ടിപിടുത്തക്കാരനെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിട്ട് എത്ര കാലമായി. ഈ പണ്ടാനെ പിടിച്ച പട്ടിക്കാരനെ ഈ കുളത്തിൽ ചാടാനേ എനിക്ക് നേരെയുള്ളൂ. വലിയ പെരുന്നാവാനാ ഇൻഷാല്ലാ. അപ്പൊ ഇതാ ഒരു ഡിഫറെന്റ് ടച്ച് ആണ് നമ്മള് ഷോപ്പിൽ വന്നിന് കാശ്മീർ ഫാഷനിൽ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ രണ്ടു കാലും? എന്താ പറയണം, നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ. കേട്ടത് നീ കൂടെ വന്നാൽ നാം കനവിൽ കണ്ട പാട്ട് കേട്ടത്. നീ കൂടെ വന്നാൽ ഞാൻ കനവിൽ കണ്ട കനിമധുരം കൂടും. എന്നിട്ട് എന്താ നീ പറയാത്ത? ഞാൻ പറഞ്ഞില്ല ഡേഞ്ചർ പാർട്ടിയാണ് എന്ന്? പക്ഷെ അതാണോ പിന്നല്ലാതെ എങ്ങനെയെങ്കിലും ഇറക്കിവിടെ. എത്തിക്കണമെങ്കിൽ ഒത്തിരി സംഭവങ്ങൾ വരണം, അതുകൊണ്ട് ചിലപ്പോ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പച്ചപ്പുല്ലണ്ട പശുവിനെ പോലെ നിന്റെ കറക്കം കണ്ടപ്പോഴേ എനിക്ക് പിടിയിട്ടില്ല. മുട്ടിന് താഴെ കണങ്കാലിന് കുറച്ച് മുകളിലായിട്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട്. എന്തുവന്ന് ഒന്നും. മാഡം ആത്മനിയന്ത്രണമുള്ള ഒരാൾക്ക് ഒന്നും തോന്നുകയില്ല. ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ മുഹൂർത്തങ്ങൾ എന്നെ എന്റെ കുറെ സുഹൃത്തുക്കൾ ചതിച്ചിട്ടുണ്ട് പണ്ട്. അത് എനിക്ക് ഒരുപാട് അടി കിട്ടിയിരുന്നു. അല്ല, ഇത്തരം ചതികളെല്ലാം പറ്റാൻ താങ്കൾ എന്താണ് പൊട്ടനായിരുന്നു? കൊണ്ട നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. ഇനി എനിക്കിത് വേണ്ട. നിനക്കും ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്കറിയോ ഡൈനോസോഴ്സും മനുഷ്യന്മാരും ഓട്ട മത്സരം വെച്ചതിനാല് മനുഷ്യന്മാരായി ജയിക്കുക. എന്താന്നല്ലേ, കാരണം ഡൈനോസോഴ്സ് ഭൂമിയിൽ ഇല്ലല്ലോ ഇപ്പൊ. പ്രകടം മാറന്നെ. ആരാണ് നീ? ഏതാണ് നീ? ആളുകളെയൊക്കെ പോട്ടെ എന്നാ പോട്ടെ തമ്പി. കമന്റ് ഡൗൺ.